ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് സർവൈവർ സീരീസ് ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സർവൈവർ സീരീസിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് 5-on-5 എലിമിനേഷൻ മാച്ചാണ്. റോ വേഴ്സസ് സ്മാക്ക്ഡൗൺ തമ്മിൽ നടക്കുന്ന ആ ഒരു മാച്ച് തന്നെയാണ് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. ഈ ഒരു സർവൈവർ സീരീസ് നടക്കുന്നത് നവംബർ 22-ാം തീയതി ആയിരിക്കും. അതായത് ഇവിടെ കേരളത്തിൽ കാണിക്കുന്നത്, ഇന്ത്യയിൽ കാണിക്കുന്നത് നവംബർ 22-ാം തീയതി ആയിരിക്കും. അപ്പോൾ നവംബർ 22-ാം തീയതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആകെ 2 റോ എപ്പിസോഡുകൾ മാത്രമേ ഈ ഒരു സർവൈവർ സീരീസിന് മുൻപേ ഇനി തീരാൻ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഇനി 2 സ്മാക്ക്ഡൗൺ എപ്പിസോഡുകൾ മാത്രമേ സർവൈവർ സീരീസിന് മുൻപേ തീരാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു 2 റോ എപ്പിസോഡും 2 സ്മാക്ക്ഡൗൺ എപ്പിസോഡും മാത്രം ബാക്കി ഉണ്ടാകുമ്പോൾ ഈ റോ എപ്പിസോഡിലും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലും WWE അവരുടെ ഇൻവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് WWE റോ ഷോ സ്മാക്ക്ഡൗൺ ഷോയിലുള്ള താരങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറി ലൈനുകളും, അതുപോലെ തന്നെ സ്മാക്ക്ഡൗൺ ഷോയിലുള്ള താരങ്ങളെല്ലാം തന്നെ വന്ന് റോ ഷോയിലുള്ള താരങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറി ലൈനുകളും ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ആ ഒരു 2 റോ എപ്പിസോഡുകളിലും ആ ഒരു 2 സ്മാക്ക്ഡൗൺ എപ്പിസോഡുകളിലും എന്തായാലും അത് തന്നെ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ വളരെയധികം മോശമായിട്ടുള്ളൊരു സർവൈവർ സീരീസ് ഞങ്ങൾക്ക് നൽകില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയുള്ള ഇൻവേഷൻസ് എല്ലാം തന്നെ വളരെയധികം ശോകമായിരുന്നു, വളരെയധികം മോശമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 5-on-5 എലിമിനേഷൻ മാച്ച് എല്ലാം തന്നെ പെട്ടെന്ന് റോ എപ്പിസോഡ് വിജയിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെയൊന്നും തന്നെ നടക്കില്ല എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. എല്ലാ തവണയും WWE അവരുടെ റോ എപ്പിസോഡിലൂടെയും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലൂടെയുമാണ് ആരൊക്കെയാണ് അവരുടെ സർവൈവർ സീരീസ് എലിമിനേഷൻ ടീമിലുള്ളത് എന്നുള്ളത് പുറത്തു വിടാറുള്ളത്. എന്നാൽ ഇത്തവണ WWE വളരെയധികം വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർ അവരുടെ ട്വിറ്റർ പേജിലൂടെയായിരുന്നു ഏതൊക്കെയാണ് റോ ടീമിലുള്ള താരങ്ങൾ, ഏതൊക്കെയാണ് സ്മാക്ക്ഡൗൺ ടീമിലുള്ള താരങ്ങൾ എന്നുള്ളത് പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ WWE പുറത്തുവിട്ടിട്ടുള്ള താരങ്ങൾ ഇവരൊക്കെയാണ്. റോ ടീമിലുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സെത്ത് റോളിൻസ്, ഫിൻ ബാലർ, കെവിൻ ഓവൻസ്, റേ മിസ്റ്റീരിയോ, ഡൊമിനിക് മിസ്റ്റീരിയോ, ഇവർ 5 പേരുമാണ് ഈ ഒരു ടീമിലുള്ളത്. അതുപോലെ തന്നെ ഇനി സ്മാക്ക്ഡൗൺ ടീമിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡ്രൂ മെക്കിൻറ്റയർ, ജെഫ് ഹാർഡി, കിങ് വുഡ്സ്, സാമി സെയിൻ, ഹാപ്പി കോർബിൻ, ഇവർ 5 പേരുമാണ് സ്മാക്ക്ഡൗൺ ടീമിലുള്ളത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീം തന്നെയാണ്. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റോ ടീം തന്നെയാണ്. സെത്ത് റോളിൻസും ഫിൻ ബാലറും കെവിൻ ഓവൻസും റേ മിസ്റ്റീരിയോയും എല്ലാവരും കൂടിയുള്ള ഒരു ഗംഭീര ടീം തന്നെയാണ്. പക്ഷേ ഈ ഒരു ടീമിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സെത്ത് റോളിൻസ് ഒരു ഹീൽ ക്യാരക്ടറാണ്. സെത്ത് റോളിൻസ് മിക്കവാറും ആ ഒരു ടീമിൽ നിന്നും പിന്മാറിക്കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റേ മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ചതിയുടെ സ്റ്റോറി ലൈൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കഥ തന്നെയാണ് സർവൈവർ സീരീസ് ടീമിൽ നിന്നും 2 പേരും കച്ചറയുണ്ടാക്കി ഇറങ്ങി പോവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ജെഫ് ഹാർഡി അദ്ദേഹത്തിൻ്റെ റിങ്ങിലേക്ക് വീണ്ടും സ്മാക്ക്ഡൗണിൽ തിരിച്ചു വരുന്നത് ഈ ഒരു സർവൈവർ സീരീസിൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വില്ലോ ക്യാരക്ടർ ചിലപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് സർവൈവർ സീരീസിൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു മാച്ച് കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാച്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതുവരെ ഉറപ്പിച്ചിട്ടുള്ള മാച്ചുകൾ യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ടുള്ള റോമൻ റെയിൻസ് വേഴ്സസ് WWE ചാമ്പ്യനായിട്ടുള്ള ബിഗ് ഇ തമ്മിലുള്ള മാച്ചുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായിട്ടുള്ള ഷിൻസുകെ നക്കമുറ വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായിട്ടുള്ള ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള മാച്ചുണ്ട്. അതുപോലെ തന്നെ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ടുള്ള ആർകെ ബ്രോ വേഴ്സസ് സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ടുള്ള ഉസോസ് തമ്മിലുള്ള ഒരു മാച്ചുമുണ്ട്. എന്തായാലും ഈ മാച്ചുകളെല്ലാം തന്നെ ഗംഭീര മാച്ചുകളായിട്ട് തന്നെ മാറുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ റോ വുമൺസ് ചാമ്പ്യനായിട്ടുള്ള ബെക്കി ലിഞ്ച് വേഴ്സസ് സ്മാക്ക്ഡൗൺ വുമൺസ് ചാമ്പ്യനായിട്ടുള്ള ചാർൾസ് ഫ്ലെയർ തമ്മിലുള്ള ഒരു മാച്ചും കൂടി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർവൈവർ സീരീസ് ടീമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റോ ടീമിനെയാണോ സ്മാക്ക്ഡൗൺ ടീമിനെയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ സർവൈവർ സീരീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഏത് മാച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടി വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.